എപ്പിസോഡിന്റെ തുടക്കത്തില് അർലാങ്ങിന്റെ ഗേറ്റും തകർത്ത് ഇപ്പൊ ലൂഫി അവൻ വമ്പ സ്റ്റൈലില് ഇപ്പൊ അർലാങ്ങിന്റെ നേർക്ക് അങ്ങനെ സ്ലോ മോഷനിൽ നടന്നു വരും. ലൂഫിയെ കണ്ടുടൻ ഇപ്പൊ ഒക്ടോപസ് തലം പറയും, ഇവനാണ്, ഇവൻ തന്നെയാണ് കോക്കാഷി വില്ലേജിൽ വെച്ച് ഞങ്ങളോട് തട്ടിക്കേറിയത്. അപ്പൊ ലൂഫി അവൻ ചോദിക്കും, നിങ്ങൾ ആരാടാ? അർലാങ് അത് കേട്ട അർലാങ് ആളിച്ചിരിക്കും. അവൻ പറയും, നീ അന്വേഷിക്കുന്ന അർലാങ് അത് ഞാനാണ്. ലൂഫി വീണ്ടും ഇപ്പൊ മുൻപോട്ട് നടന്ന് അർലാങ്ങിനെ തൊട്ടടുത്തേക്ക് വരും. പക്ഷെ അപ്പോഴേക്കും രണ്ടുപേര് ഇപ്പൊ ലൂഫിയെ തടയും. അവൻ കൈ ചുരുട്ടി ആ രണ്ടുപേരെയും അട്ടിച്ചു തെറിപ്പിക്കും. അതുകൊണ്ട് എല്ലാവരും ഷോക്കായിട്ട് നിൽക്കുമ്പോ ലൂഫി അവനവന്റെ കൈ കറക്കെ എടുത്ത് സാക്ഷാൽ അർലാങ്ങിന്റെ മോന്തയ്ക്ക് തന്നെ ഒരൊറ്റ അടി, ആ അടിയില് ആള് തെറിച്ചു പോയി ഇപ്പൊ ഇടിച്ചു വീഴും. അർലാങ്ങിന് ടെൻഷനാവും. അവൻ ചോദിക്കും, നീ ആരാണ്, നിനക്ക് എന്ത് വേണം? അതിന് ലൂഫി പറയും, ഞാനാണ് ലൂഫി. നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കില് എന്റെ നാവിഗേറ്ററെ നീ ശല്യപ്പെടുത്തും, കരയിക്കും. നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറയുമ്പോ അവന്റെ പൈറേറ്റ്സ് അവർക്ക് കലികേറി അവരോടി വന്ന് ഇപ്പൊ ലൂഫിയെ റൗണ്ട് ചെയ്യാൻ തുടങ്ങും. അപ്പൊ എവിടുന്ന ഒരു കാല് അറഞ്ചം പൊറഞ്ചം തെറിച്ചു വന്ന് അവരെല്ലാവരെയും അട്ടിച്ചു തെറിപ്പിക്കും. അത് മറ്റാരുമല്ല, സാക്ഷാൽ സഞ്ജി. അവനിപ്പോ ലൂഫിയോട് പറയും, നീ മാത്രം വലിയ സ്റ്റാർ ആണോ? ഞങ്ങളും നമ്മിയുടെ ഫ്രണ്ട്സ് ആണ്, ഉറപ്പായിട്ടും ഞങ്ങളും ഇതിൽ ഇടപെടും. അപ്പൊ അവരുടെ തൊട്ടു പിന്നാലെ സോറോയും മുസോപ്പും അവരും ഇപ്പൊ അവിടേക്ക് വരും. അവരെ കണ്ട് ഇപ്പൊ എല്ലാവരും ഷോക്കാവും. അപ്പൊ അർലാങ്ങിന് മനസ്സിലാവും, നമ്മി അവൾ ആക്ച്വലി ഒരു പെരും കള്ളിയാണ്, ഞങ്ങളെപ്പോലും അവൾ പറഞ്ഞു പറ്റിച്ചു. ഇനി അവളെ എന്റെ കയ്യിൽ കിട്ടിയാ ഉറപ്പായിട്ടും ഇടിച്ച് സൂപ്പാക്കുമെന്ന് ഇപ്പൊ അർലാങ് പറയും. കട്ട് ചെയ്താ ഇവിടെ പുറത്ത് യോസോക്കും ജോണിയും അവർ രണ്ടുപേരും ചേർന്ന് ഗ്രാമത്തിലുള്ള എല്ലാവരെയും തടഞ്ഞു വെച്ചിരിക്കുകയാണ്. നമ്മുടെ ചെക്കൻ അർലാങ്ങിനെ അടിച്ചു വീഴ്ത്തിയത് കണ്ട് അവരങ്ങനെ ഷോക്കായിട്ട് നിൽക്കും. അവര് പറയും, ഉറപ്പായാലും ഇവരാൾക്കാർ ചില്ലറക്കാരല്ല. അപ്പൊ ഗെൻസോ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇപ്പൊ ജോണിയോട് ചോദിക്കും, ഇവരെന്തിനാ ആ പൈറേറ്റ്സിനെ തല്ലുന്നത്? ആക്ച്വലി ആ പൈറേറ്റ്സും ഇവരുമായിട്ട് യാതൊരു പ്രശ്നവും ഇല്ലല്ലോ. അതിന് ജോണി പറയും, അതിനൊരു കാരണമുണ്ട്, ഞങ്ങളുടെ നമ്മിപ്പെണ്ണ്. അവൾ കരഞ്ഞ ഞങ്ങൾക്കത് സഹിക്കാനാവില്ല, ഞങ്ങളത് നോക്കി നിൽക്കില്ല. തട്ട് ചെയ്ത ആ അർലാങ് അവൻ പറയും, ഓഹോ, അപ്പൊ നിങ്ങൾ പൈറേറ്റ്സ് ആണല്ലേ? നിങ്ങൾക്ക് ഞാൻ ആരാണെന്നറിയോ? എന്റെ പവർ എന്താണെന്നറിയോ? അതൊക്കെ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. അത് കേൾക്കേണ്ട താമസം ഇപ്പൊ ഒക്ടോപസ് തലയൻ അവനവന്റെ വാ വെച്ച് ഇപ്പൊ എന്തോ ഒരു പ്രത്യേക സിഗ്നൽ കൊടുക്കും. അത് കേട്ട് ഗ്രാമത്തിലുള്ള എല്ലാവരും ഷോക്കായിട്ട് അങ്ങനെ വണ്ടടിച്ചു നിൽക്കും. ഒക്ടോപസ് തലയൻ അവൻ വിളിച്ചു പറയും, ഗോസു കേറി വാ. അപ്പൊ നമ്മുടെ ആൾക്കാർ കാണും കടലിൽ നിന്ന് എന്തോ ഒരു വലിയ സാധനം ഇപ്പൊ കരയിലേക്ക് വരാണ്. ഈ മോൺസ്റ്റർ ആണ് ആ ഒരു ഗോസു വില്ലേജ് പോലും നശിപ്പിച്ചു കളഞ്ഞത്. അതിന്റെ ഓരോ സ്റ്റെപ്പിലും ആ അയലാൻഡ് പോലും ഇപ്പൊ ഇളകി മറിയാൻ തുടങ്ങും. അതിനെ കണ്ടിപ്പോ ഉസോപ്പും ഗ്രാമത്തിലുള്ള എല്ലാവരും പേടിച്ചു വിറയ്ക്കും. പക്ഷെ ആ മോൺസ്റ്റർ അതിന്റെ തലയൊക്കെ തകർന്ന് അങ്ങനെ സങ്കടത്തില് ചുറ്റും നോക്കും. അപ്പോഴായിരിക്കും ആ സാധനം ലൂഫിയെയും ആൾക്കാരെയും കാണുക. അത് പേടിച്ചു വിറയ്ക്കും, കാരണം അതാ മോൺസ്റ്റർ ആണ്. ലൂഫി അടിച്ചു മടക്കി അവന്റെ കപ്പൽ വലിപ്പിച്ച അതേ മോൺസ്റ്റർ, ആ മോമോ മോൺസ്റ്റർ, അതോടനെ ഇപ്പൊ പേടിച്ചു വരച്ച് പുറകിലേക്ക് പോവും. അപ്പൊ അർലാങ് ദേഷ്യപ്പെട്ട് ചോദിക്കും, മോമോ നിനക്ക് എന്തു പറ്റി? മോമോയ്ക്കാണെങ്കില് എന്താ പറയണ്ടെന്ന് അറിയില്ല. അതിന് അർലാങ്ങിനെയും പേടിയാണ്, ലൂഫിയെയും പേടിയാണ്. താങ്ക് അതിനെ നോക്കി ഇപ്പൊ കണ്ണുരുട്ടും. ഉടനെ അതിന്റെ നേച്ചർ മാറി ഫുൾ കലിപ്പില് ഇപ്പൊ നമ്മുടെ ആൾക്കാർക്ക് നേരെ ആ മോമോ മോൺസ്റ്റർ അത് ചാടി വരും. അപ്പൊ അതേ സമയം ലൂഫി അവനവന്റെ കാല് ഇപ്പൊ ഫ്ലോറിലേക്ക് അങ്ങനെ ചവിട്ടി താഴ്ത്തും. എന്നിട്ട് ലൂഫി അവന്റെ കൈ അതങ്ങനെ നീട്ടി ഇപ്പൊ ആ മോൺസ്റ്ററിന്റെ കൊമ്പില് ടൈറ്റായിട്ട് പിടിക്കും. അത് കാണുമ്പോ ഇപ്പൊ ആ മോൺസ്റ്ററിന് മനസ്സിലാവും അതിന് എട്ടിന്റെ പണി കിട്ടിയെന്ന്. ലൂഫി ഒരു സെക്കൻഡ് ജെൻസോടെ തലയിലുള്ള ആ ഒരു ക്യാപ്പ് അത് ഇമാജിൻ ചെയ്ത് പമ്പരം പോലെ ഇപ്പൊ മോമോയെ വട്ടത്തിൽ കറക്കും. അതിനെ കറക്കി കറക്കി ചുറ്റും ഉണ്ടായിരുന്നവരെ എല്ലാവരെയും ലൂഫി അട്ടിച്ചു തെറിപ്പിക്കും. എന്നിട്ട് ആ മോൺസ്റ്ററിനെ ഇപ്പൊ ദൂരേക്ക് വലിച്ചെറിയും. പിന്നീട് അർലാങ്ങിനെ നോക്കി അവൻ കൈ ചൂണ്ടും, നിനക്ക് വേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് വന്നത്, നിന്നെ തല്ലിക്കൊന്ന് ഈ അയലാൻഡിൽ നിന്ന് ഓടിക്കാൻ. ഗ്രാമത്തിലെ ജനങ്ങൾ എല്ലാവരും ഇപ്പൊ ഷോക്കായിട്ട് നിൽക്കും. അപ്പൊ അർലാങ് ആ വില്ലനു മനസ്സിലാവും നമ്മുടെ ലൂഫി അവനാ ഗംഗം ഫ്രൂട്ട് അത് കഴിച്ചിട്ടുണ്ട്. കട്ട് ചെയ്ത ലൂഫി അവന്റെ കാല് അത് വലിച്ചെടുക്കാനായിട്ട് ഇപ്പൊ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവൻ ഒരുപാട് ശ്രമിച്ചിട്ടും അവന്റെ കാല് പുറത്തേക്ക് എടുക്കാനായിട്ട് ഇപ്പൊ കഴിയില്ല. അപ്പൊ അർലാങ്ങിന്റെ അസിസ്റ്റൻസ് അവരിപ്പോ അർലാങ്ങിനോട് പറയും,
ഇതൊരു ചെറിയ ചെക്കനാണ്. ഇവന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. ചീഫ് സമാധാനമായിട്ട് ഇവിടെ ഇരുന്നാ മതി. അങ്ങനെ അവർ മൂന്ന് പേരും ഇപ്പൊ ലൂഫിക്ക് നേരെ അങ്ങനെ നടന്നു വരും. ഉസോപ്പിനാണെങ്കില് പേടിച്ചു വരച്ച് ഇപ്പൊ അവന്റെ മുട്ടടിക്കാൻ തുടങ്ങും. അപ്പ ഓക്ടോപ്പസ് അതതിന്റെ വയറ് അങ്ങനെ വീർപ്പിച്ചു കൊണ്ടുവരും. എന്നിട്ട് പോയിസണിങ് നമ്മുടെ ആൾക്കാർക്ക് നേരെ അങ്ങനെ തുപ്പും. ഉസോപ്പും സോറയും അവർ രണ്ടുപേരും ചാടി ഓടും. പക്ഷെ ലൂഫി അവന്റെ കാല് അവിടെ സ്റ്റക്കായി പോയതുകൊണ്ട് തന്നെ അവനെ കൊണ്ട് ഓടാൻ കഴിയില്ല. ലൂഫിക്കാണെങ്കില് ആ ഒരു ഇങ്ക് അവന്റെ വായിലും കണ്ണിലും പോയിട്ട് ഇപ്പൊ കണ്ണും കാണാൻ പറ്റില്ല, അവിടുന്ന് അനങ്ങാനും പറ്റില്ല. അപ്പ ഓക്ടോപ്പസ് തലയൻ അവൻ വലിയൊരു കല്ലെടുത്ത് ലൂഫിയുടെ നേർക്ക് വരും. അത് കണ്ട് മുസോപ്പ് ലൂഫി ഓടിക്കോ, അവന്റെ കയ്യില് ഒരു വലിയ കല്ലുണ്ട്. ആ ഓക്ടോപ്പസ് തലയൻ കല്ലെടുത്ത് ആഞ്ഞൊരട്ടി ലൂഫിയുടെ കാറ്റ് പോയെന്ന് കരുതി ഇപ്പൊ എല്ലാവരും അവിടേക്ക് നോക്കി നിൽക്കും. അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. നമ്മുടെ സഞ്ജി അവനവന്റെ കാല് വെച്ച് ആ പാറ അത് രണ്ടായിട്ട് തകർത്ത് കളഞ്ഞു. സഞ്ജി പറയും ഇവനാണ് ഞങ്ങളുടെ നേതാവ്. ഇവനെ രക്ഷിക്കാൻ മാത്രമല്ല നമ്മി, അവളെ നിങ്ങള് ഒരുപാട് ദ്രോഹിച്ചു. അതിന് പകരം ചോദിക്കാനും നിങ്ങളെ തുരത്തി ഓടിക്കാനുമാണ് ഞങ്ങൾ ഇവിടേക്ക് എത്തിയത്. അപ്പൊ ആ ഗ്യാപ്പിൽ മുസോപ്പ് ഇപ്പൊ ലൂഫിയെ പിടിച്ച് വലിക്കും. എങ്ങനെയെങ്കിലും അവന്റെ കാല് വലിച്ച് പുറത്തിടാനായിട്ട് ഒരുപാട് ശ്രമിക്കും. പക്ഷെ എന്താ, അവന്റെ കാല് അതിപ്പോ റബ്ബർ പോലെ അങ്ങനെ നീണ്ടു വരും. അത് കണ്ട ഓക്ടോപ്പസ് തലയൻ അവൻ വീണ്ടും ഇപ്പൊ വലിയൊരു കല്ല് പൊക്കി അങ്ങോട്ട് എടുക്കും. മുസോപ്പാണെങ്കിൽ ലൂഫിയെ പൊക്കിയെടുത്ത് ഇപ്പൊ ഉഷാറായിട്ട് മുൻപോട്ട് ഓടും. അപ്പ അത് കണ്ട് സോറ അവനിപ്പോ അവന്റെ സ്ക്വാഡ് എടുത്ത് ഇപ്പൊ ഓക്ടോപ്പസിന് നേർക്ക് വരും. ഓക്ടോപ്പസിനാണെങ്കില് സോറയെ കാണുമ്പോ തന്നെ ഒരുപാട് ദേഷ്യം വരും. കാരണം സോറയാണ് അവനെ ചീറ്റ് ചെയ്ത് അവന്റെ ആൾക്കാരെ എല്ലാം തന്നെ തല്ലി തകർത്ത് താഴെ ഇട്ടത്. അപ്പൊ അത് കണ്ട് മുസോപ്പ് അവനിപ്പോ ശ്വാസം വലിച്ചുവിടും. ഇനി പേടിക്കാനില്ല, ആ ഓക്ടോപ്പസ് തലേന്റെ കാര്യം അത് സോറ നോക്കിക്കോളെന്ന് പറഞ്ഞ് ഇപ്പൊ മുസോപ്പ് ലൂഫിയെ വിടും. ലൂഫി അങ്ങനെ പറന്നുപോയി അവിടെ ഉണ്ടായിരുന്ന ആ ഒരു പൈലറ്റ് വില്ലൻ അതിനെ ഇട്ടിച്ചു തെറിപ്പിച്ച് അങ്ങനെ മുൻപോട്ട് പോവും. അത് കണ്ട് മുസോപ്പ് അവൻ പേടിച്ച് ഇപ്പൊ അവിടുന്ന് ഉഷാറായിട്ട് ഓടും. ആ ഒരു വില്ലൻ അവനും മുസോപ്പിന്റെ പിന്നാലെ തന്നെ ഓടും. അങ്ങനെ ഓടുമ്പോഴായിരിക്കും ആ വില്ലൻ അവിടെ മുഴുവൻ ഗ്രാമത്തിലുള്ള ജനങ്ങളെല്ലാവരും ഒത്തുകൂടിയതായിട്ട് കാണുക. അവൻ ദേഷ്യപ്പെട്ട് ചോദിക്കും, അപ്പൊ നിങ്ങളും ഞങ്ങൾക്കെതിരെ തിരിഞ്ഞല്ലേ? നിങ്ങൾ ഒറ്റ ഒന്നിനെ പോലും ഞങ്ങൾ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് ജനങ്ങളെ അറ്റാക്ക് ചെയ്യാൻ വരും. പക്ഷെ അപ്പോഴേക്കും മുസോപ്പ് അവൻ ഫയർബോൾ വെച്ച് ഇപ്പൊ ആ പൈലറ്റിനെ ഫുൾ പവറില് അട്ടിച്ച് തെറിപ്പിച്ചുകൊണ്ടേയിരിക്കും. ആ പൈലറ്റിന് കലി കയറി ഇപ്പൊ അവൻ ഉസോപ്പിനെ അവിടെ മുഴുവൻ ഇട്ട് ഓടിക്കാൻ തുടങ്ങും. എടാ നീളമൂക്ക നിക്കടാ അവിടെ എന്നൊക്കെ വില്ലൻ അലറും. അതിന് ഉസോപ്പ് എനിക്ക് ഈ ദേശത്തെ വഴി അറിയില്ല, എന്നെ ഓടിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ മുൻപോട്ട് ഓടും. ഇവിടെ നൊജിക്കോക്ക് ആണെങ്കില് ഭയങ്കര കൺഫ്യൂഷൻ. ആക്ച്വലി ഇവര് പൈലറ്റ്സ് ആണോ? പൈലറ്റ്സ് ഒരിക്കലും ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊന്നും ചെയ്യുന്നതായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കട്ട് ചെയ്ത അർലാങ് ആളിപ്പോ അങ്ങനെ ക്യാഷ്വൽ ആയിട്ട് എഴുന്നേറ്റ് വരും. എന്നിട്ട് ലൂഫിയെ അവനെ ആ ഒരു ഫ്ലോറോട് കൂടെ ഇപ്പൊ പറിച്ച് മുകളിലേക്ക് എടുക്കും. അർലോങ് പറയും, ഞാൻ ഇവനുമായിട്ട് ഫൈറ്റ് ചെയ്യില്ല, ഇവനെ ഞാൻ ആ കടലിലേക്ക് വലിച്ചെറിയും. അത് കേട്ട് ഇപ്പൊ ഒരു സെക്കൻഡ് നമ്മുടെ ആൾക്കാര് ഫ്രീസ് ആയി പോവും. കാരണം കടലിൽ വീണ അവനെ കൊണ്ട് നീന്താനോ രക്ഷപ്പെടാനോ കഴിയില്ല. മാത്രമല്ല അവന്റെ കാലില് അത്രയും ഭാരമുള്ള ആ ഒരു ഫ്ലോർ ഉണ്ട്. ലൂഫി ഉടനെ ഇപ്പൊ അർലാങ്ങിന്റെ കയ്യിൽ കടിക്കും. അർലാങ് ആ കലിപ്പില് അവനെ കറക്കി കറക്കി കടലിലേക്ക് വലിച്ചെറിയും. സോറയാണെങ്കില് അവനെ രക്ഷപ്പെടുത്താൻ പുറകെ ഓടാൻ നോക്കും. അതിന് സഞ്ജു പറയും, ഈ മെയിൻ വില്ലന്മാരെ ഇവരെ കൊല്ലാതെ നമുക്ക് ലൂഫിയെ രക്ഷപ്പെടുത്താനാവില്ല. അതുകൊണ്ട് ആദ്യം ഇവരെ തല്ലി കൊല്ലണം. കട്ട് ചെയ്ത ലൂഫി അവനിപ്പോ ആ കടലിന്റെ അടിയില് അങ്ങനെ ശ്വാസം മുറുക്ക പിടിച്ച് ജീവന് വേണ്ടി പോരാടുകയാണ്. ഇവിടെ സോറോയും സഞ്ജിയും അവർ രണ്ടുപേരും ഇപ്പൊ ആ വില്ലന്മാരുമായിട്ട് വമ്പം ഫൈറ്റ്. ഓക്ടോപ്പസ് തലയൻ അവരെ കൊണ്ട് പറ്റും പോലെ ആ ഇങ്ക് അത് നമ്മുടെ ആൾക്കാർക്ക് നേരെ അങ്ങനെ തെറിപ്പിക്കും. മറ്റൊരു ഭാഗത്ത് ഉസോപ്പ് അവൻ സർവ്വ ദൈവങ്ങളെയും വിളിച്ച് മുൻപോട്ട് കുതിച്ചു പായുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വെബിസോഡ്.